സർവീസിൽ ഉണ്ടായിരുന്ന കാലം മുഴുവൻ അദ്ദേഹം കൈക്കൂലിക്കാരനും അഴിമതിക്കാരനുമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായി കാശ് വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ അതുപോലെ മോക്ഷപ്രവർത്തികളുടെ ഭാഗമായി ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ ജീവിതം ചെലവിടുകയാണ്. വാങ്ങിയ കൈക്കൂലിയിൽ നിന്നും ഒരു നല്ലൊരു ഭാഗം ഇപ്പോൾ ഈ മോക്ഷപ്രവർത്തിക്ക് വേണ്ടി അദ്ദേഹം ചെലവിടും. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മനുഷ്യൻ ചെയ്ത ഈ പാപപ്രവർത്തികൾക്ക് മോക്ഷം കിട്ടുമോ ഇല്ലേ? തീർച്ചയായിട്ടും ഇതിവിടെ പിന്നെ ഒരു ചാരലൈസേഷനാണ് നടക്കുന്നത്. അതായത് ഒരിടത്തിരുന്ന ചുമ കെട്ടിക്കിടക്കുന്ന ഒരു സമ്പത്തിനെ എടുത്ത് ആവശ്യക്കാരുടെ കയ്യിലെത്തിക്കുക, കാലക്രമത്തിൽ കുറച്ച് താമസം വന്നു എന്നുള്ളതേ ഉള്ളൂ. മുട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ചൊക്കെ പറയുന്നില്ല. കായംകുളം കൊച്ചുണ്ണി ആരാധ്യ പുരുഷനാണ്. ഇവിടെ ക്ഷേത്രം വരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുകയും അതിൽ ആരാധന നടത്തുകയും ചെയ്യുന്ന മനുഷ്യരും അതിൽ നിന്ന് പരസിദ്ധിയിൽ ഉണ്ടാകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ദേവതാ സാന്നിധ്യത്തിലേക്ക്, ദേവതാ സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉയർത്തപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പലരുടെയും സാമ്പത്തികമായിരിക്കുന്ന സ്രോതസ്സുകളെ ദരിദ്രരായ ആൾക്കാർക്ക് വേണ്ടി ചാനലൈസ് ചെയ്യാനുണ്ടായതെന്നുള്ളതാണ്. അതിന് മോഷണം എന്നൊരു പ്രമാണമൊരു ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സത്സ്വഭാവിയെന്നൊരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ ഈ ഉന്മൂലനവാദം ഒക്കെ കൊണ്ടു കടന്നിരുന്ന തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് കേരളത്തിലെ 60s ആദ്യത്തിൽ അവരുടെയും മനോഭാവം ഇത് തന്നെയായിരുന്നു. ഉള്ളവരിൽ നിന്ന് ഇല്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു തുടക്കം. അതിൻ്റെ പേരിലാണ് പല കൊലപാതകങ്ങളും നടന്നതുമൊക്കെ. ഞാനിത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നുമില്ല. ഇത്തരം ചാനലൈസേഷൻ നടക്കുന്നതുകൊണ്ട് സാർ ചോദിച്ചതുപോലെ ആ കർമ്മങ്ങളുടെ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കുറവ് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. പൂർണ്ണമായും കുറവ് സംഭവിക്കുന്നൊന്നുമില്ല. കാരണം അവിടെ ദുഃഖിപ്പിച്ചു എന്ന് പറയുന്നൊരു സംഗതി അവിടെ നടക്കുന്നുണ്ടല്ലോ. ആരും സമാധാനവും സന്തോഷമായിട്ടൊരു കൈക്കൂലി കൊടുക്കാൻ പോകുന്നില്ല. സ്വന്തം കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ പോലും മനസ്സ് ദുഃഖിച്ചുകൊണ്ടേ കൊടുക്കുള്ളൂ, അല്ല സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കാൻ പോകുന്നില്ല. അത് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നവരാരായിരിക്കും? അതിനുള്ള അവരധ്വാനിക്കാത്ത ധനം കിട്ടുന്നവരായിരിക്കും. അവരധ്വാനിക്കാത്ത ധനം കിട്ടുന്നത് മാസങ്ങൾ മാസം തോറും ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരും ചില ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വാസ്തവത്തിൽ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഡിസ്പോസബിൾ ഇൻകം ഉണ്ട്. അതുകൊണ്ടാണ് ഹാർഡ് ഏൺഡ് അല്ലാത്ത, അധ്വാനിച്ചതായിട്ടല്ലാത്ത, അധ്വാനിച്ച് ഉണ്ടാക്കുന്ന അല്ലാത്ത സാമ്പത്തികം സംവിധാനം ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഡിസ്പോസബിൾ ഇൻകം കൂടുതലായതുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തോടുകൂടി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെയും പുറകിൽ കർമ്മമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകുന്നു. തീർച്ചയായിട്ടും അവിടെ കർമ്മമുണ്ടെന്ന് മാത്രമല്ല, അതിൽ കുറേയൊക്കെ ഈ പറഞ്ഞ സാറിപ്പോൾ പറഞ്ഞ പോലെയുള്ള ധർമ്മ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി കുറഞ്ഞു പോകും. എനിക്ക് മറ്റൊരു വ്യക്തിയെ അറിയാം. അദ്ദേഹം ഈ പറഞ്ഞ അഴിമതിയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ചില ഗ്രന്ഥരചനകളും ആത്മീയ സത്സംഗങ്ങളും ആത്മീയ കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നടക്കുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികളാണ്, നമ്മളത് പൊതുവേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനെ എടുത്തു പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയും ഇല്ലെന്ന്. കാരണം ഇതൊരു ഒരു ആർക്കിടൈപ്പാണ്. ഇതുപോലുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാം. അവർക്ക് ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്ന് ആണ് നമ്മളിപ്പോൾ സമാധാനിക്കുന്നത്. കാരണം അവർക്ക് ഈ അവരെ മോഷ്ടിച്ചുകൊണ്ടുപോയ ധനം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എത്തുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനമുള്ളവർ. ധനം മോഷ്ടാവ്, അഗ്നി, രോഗം, രാജാവ് ഇങ്ങനെ നാല് പേരാൽ അപഹരിക്കപ്പെടുമെന്നാണ് ഈ മഹാഗീതയിൽ സൂചിപ്പിക്കുന്നത്.
ധനം അവനവനെ ആവശ്യമുള്ള സാറിൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ സാറിന് പറ്റിയ സൈസിലുള്ളതായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ സാറിന് മുമ്പോട്ട് നടക്കാൻ ഒക്കുള്ളൂ. ചെറുതാണെങ്കിലും നടക്കാനൊക്കില്ല, വലുതാണെങ്കിലും നടക്കാൻ ഒക്കില്ല. അയാളെ നമ്മൾ ചെരുപ്പോടെ പോയി കുറേ നേരം മേലെ കിടന്ന്, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലും ഇട്ടാൽ മതിയല്ലോ. അതുപോലെയാണ് ധനം. ധനം ആവശ്യമുള്ളത് മാത്രം സൂക്ഷിച്ചാൽ അവന് മുന്നോട്ടുള്ള ജീവിതം സുഖകരമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും. അതിന് അതിൻ്റെതായ സ്വഭാവങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കും. ധനം സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഒരു ഇക്കോണമിയിൽ ധനം സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട. അപ്പോൾ ആ സ്വഭാവം അത് കാണിച്ചുകൊണ്ടിരിക്കും. അതിനിങ്ങനെ കറങ്ങി കിടക്കാനാണ് ഇഷ്ടം, ഒരിടത്ത് കെട്ടിക്കിടക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ കറക്ക സ്വഭാവം പിന്നെ ചക്രവർത്തിയായിരിക്കുന്നത്, കറങ്ങാനുള്ളതായ ഒരു സ്വഭാവം, ചക്രത്തെ പോലെ ചുറ്റാനുള്ളൊരു സ്വഭാവമായിട്ട് അതിനെ ചക്രം എന്ന് വിളിക്കുന്നു. പിന്നെ സ്വഭാവം അത് കാണിച്ചുകൊണ്ടിരിക്കും. അതില്ലാതെ ഹോൾഡ് ചെയ്യപ്പെടുന്നിടത്ത് ഒന്നുകിൽ സർക്കാർ രാജാവ് എടുത്തുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ രോഗങ്ങൾ വരുത്തും, ഇല്ലെങ്കിൽ അഗ്നിബാധ ഉണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുന്നു. അതിന് ഒരിക്കലും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കില്ല. ധനം അത് വീണ്ടും കറങ്ങി എവിടെയെങ്കിലും പോയി അതിൻ്റേതായ സ്വഭാവത്തിലൂടെ പുറത്തു വരികയും അത് അതിൻ്റേതായ ധർമ്മത്തിലൂടെ പോവുകയും ചെയ്യും. ഇത് നാച്ചുറലായിട്ടൊരു ആക്ടിവിറ്റിയാണ്, ആർക്കും ഇത് തടയാൻ പറ്റുന്നില്ല. ഒരു അസാന്മാർഗികമായിരിക്കുന്ന വഴിയിലല്ലാതെ ധനമൊരിക്കലും കുന്നുകൂടില്ല എന്ന് പൊതുവെ പഴമക്കാർ പറയും. അപ്പോൾ അങ്ങനെ കുന്നുകൂടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് തിരിച്ചു പിടിക്കാനും അത് കളയാനും തിരിച്ചു പിടിക്കാനും ഒക്കെ ഉള്ള കഴിവുകളും കൂടി അവർ ആർജിക്കുന്നു. അതനുസരിച്ച് അവർ ചിലവാക്കുകയോ ധർമ്മപ്രവർത്തനങ്ങളിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ധർമ്മ സാറിപ്പം നേരത്തെ പറഞ്ഞ പോലുള്ള ധർമ്മപ്രവർത്തനങ്ങൾ അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് എന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. എല്ലാവരും രോഗാവസ്ഥയിൽ കിടന്ന് ആർക്കും പ്രയോജനമില്ലാതെ, മക്കൾക്കും പ്രയോജനമില്ലാതെ, കുട്ടികൾക്കും ബന്ധുക്കൾക്കും പ്രയോജനമില്ലാതെ വെറുതെ രോഗാവസ്ഥയിൽ കിടന്ന് കളയുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ധർമ്മപ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നല്ല കാര്യം എന്ന് വിചാരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിലുള്ള കുഴപ്പമില്ല, അദ്ദേഹത്തെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ട് ആ കർമ്മത്തിൽ കൂടെ നമ്മൾ കൂടെ എടുക്കുന്നു. അടുത്തതാണ് ആ അതിൻ്റെ ചെങ്ങല പോകുന്ന പോക്കാണ്. ഒരു നർത്തകി കുറ്റം പറഞ്ഞു, നമുക്കതിനെ ഏറ്റുപിടിക്കാം. ഞാൻ വിചാരിച്ചു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇടണം വിചാരിച്ചു. ഞാൻ ജനിച്ചപ്പോൾ കറുപ്പായിരുന്നു, ഇപ്പോഴും കറുപ്പാണ്. എൻ്റെ വീട്ടിലെ ആകെ കറുപ്പുള്ളൊരാൾ ഞാനായിരുന്നു. എല്ലാ ബാക്കിയുള്ള ചേട്ടന്മാരും അമ്മയും കുഞ്ഞമ്മമാരും എല്ലാം ഭയങ്കര വെളുപ്പായിരുന്നു. ഇപ്പം ഞാൻ ജനിക്കുമ്പോൾ ഒരു അസ്വസ്ഥത പൊതുവെ അവിടെ തോന്നിയിരുന്നു, കറുത്ത ഒരു കുട്ടി. ശരി, അത് വേറൊന്നും പറയണ്ട, ഇത് മാത്രം ഇട്ട് ഒരു ഫേസ്ബുക്ക് നിർത്തി, ചിലപ്പം വീണ്ടും എഴുതിയിരിക്കുക. പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചു, എന്തെന്നറിയാം, വെറുതെ എങ്ങനെയാണ് വെറുതെ ആ കർമ്മത്തിനകത്ത് നമ്മൾ കയറി ഇടപെടുന്നത്. ഇപ്പോൾ നമ്മൾ പരസ്യമായിട്ട് പറയുന്നില്ല, ഇപ്പോൾ അവർ തന്നെ പറയുന്ന പോലെ ആ വ്യക്തിയെ അവർ പരാമർശിക്കുന്നില്ലല്ലോ എന്ന് നിയമപരമായ വശം പറയുന്നുണ്ട്. വ്യക്തിയെ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ജനറലായിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞാലും ഭംഗീന്ദരേണ് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനകത്ത് കയറി ഇടപെടുന്നുണ്ട്. അപ്പം നമ്മളെന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെടണം എന്നുള്ളൊരു വാശിയൊന്നും വേണ്ട കാര്യമില്ല, നമ്മൾ ഉണ്ടായിരുന്നാൽ മതി. വിട്ടേക്ക്, അതായത് ഇപ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ വലുതാക്കിക്കൊണ്ട് അവർ നന്നായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജാതി വ്യവസ്ഥ നന്നാകാൻ പോകുന്നുണ്ടോ? എനിക്കില്ല, പറയാനിരിക്കും, അത്രയേ ഉള്ളൂ. ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ കാര്യം അതിൽ നിന്ന് രക്ഷയൊന്നും അവർക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മൾ ആ കർമ്മങ്ങളിൽ ഇടപെടണോ വേണ്ടയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകും. അപ്പം വ്യക്തിപരമായിട്ട് അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതല്ല നമ്മുടെ ധർമ്മം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്തോളം കാലം സാർത്ഥകമായ കാര്യങ്ങളിൽ കൂടെ കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം. അവനവൻ്റെ കാര്യങ്ങൾക്ക് തന്നെ ആ സമയം തികയുന്നില്ല, പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്. പിന്നെ അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല, അതങ്ങനെ എന്ന് ലോകം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമെന്നും വിചാരിക്കണ്ട. ഇത് കർമ്മത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ പറയാനും അതിനെ വിമർശിക്കാനും അതിൻ്റെ പേരിൽ വീണ്ടും കുറ്റം കൊള്ളാനും അതിൽ സുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സുഖിക്കാനും ഒക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാകുന്ന സാഹചര്യം തീർച്ചയായിട്ടും ലോകത്ത് മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ടായാലേ പറ്റുള്ളൂ. അത് അത്യാവശ്യമാണ്, ഒരു പ്രതികരണ സ്വഭാവം ഉണ്ടായേ പറ്റുള്ളൂ.
ദ ക്വസ്റ്റ്യൻ ഇസ് വെതർ യു വോണ്ട് ടു ബി ദ ക്രിയേറ്റർ ഓർ നോട്ട് എന്നുള്ളതാണ്. സൂര്യകാലടി പണ്ടൊരു കടുത്ത മന്ത്രവാദം ചെയ്ത് ഒരു രക്ഷയെ പിടിച്ച് തറച്ചു എന്നൊരു അതിലൊരു കഥയുണ്ട്. അപ്പോൾ അദ്ദേഹം അവസാനം അതിൻ്റെ ഫലമായിട്ട് ആ യക്ഷി ശപിച്ചിട്ട് പോവുകയാണ്, ഈ തിരുവാലൂർ പോയിട്ട് ചക്രശ്വാസം മരിച്ച് മരിക്കും എന്ന് പറഞ്ഞ് ശപിക്കുന്നു. അവസാനം ഇത് സംഭവിച്ചു, അദ്ദേഹം എതിർച്ചയായി അവിടെ പോവുകയും അദ്ദേഹത്തിന് മൂത്രശങ്കയുണ്ടാവുകയും കുളത്തിൽ മൂത്രശങ്ക നിവർത്തിച്ചിട്ട് കുളത്തിൽ കഴുകിയിട്ട് അമ്പലത്തിൽ കയറാൻ വിചാരിക്കും, വീണ്ടും മൂത്രശങ്ക ഉണ്ടാകുന്നു, വീണ്ടും മുഴുവൻ മൂത്രമൊഴിച്ചിട്ട് വീണ്ടും പോകുന്നു. ഇങ്ങനെ മൂന്ന് നാലഞ്ച് പ്രാവശ്യമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആകപ്പാട് ആവേശവും ബഹളവുമായി ചക്രശ്വാസം വലിച്ച് കിടക്കുമ്പോഴത്തേക്കും അശരീരി കേട്ടണ്ടേ. അപ്പോൾ അശരീരി കേട്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അതിന് ഞാൻ ഗ്രന്ഥത്തിലുള്ളതല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അശരീരി ചോദിച്ചു, കഥയാണ് കേട്ടോ എൻ്റെ ഈ അശരീരി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കഥയെ പറഞ്ഞാണ്. അപ്പോൾ അശരീരി തിരിച്ചു ചോദിച്ചു, അത് സൂര്യകാരണി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഗ്രന്ഥത്തിൽ? That's all your honor. Till.